നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓട്ടപ്രദർശനം കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടിച്ചല്ല. ഇന്ന് പിതൃസ്മരണയിൽ ആയിരങ്ങൾ വീടുകളിൽ ബലിതർപ്പണം നടത്തുന്ന കാഴ്ചയാണ് ഓട്ടപ്രദർശനം ആദ്യമായി കണ്ടത്. കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലോ പുണ്യകേന്ദ്രങ്ങളിലോ ബലിതർപ്പണം ഉണ്ടായിരുന്നില്ല. എന്നാൽ ബലിതർപ്പണത്തിന് ശേഷമുള്ള വഴിപാടുകൾക്ക് ക്ഷേത്രങ്ങളിൽ അവസരമുണ്ടായിരുന്നു. വീടുകളിൽ ബലിയർപ്പിക്കണമെന്ന് അധികൃതർ നേരത്തെ തന്നെ കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും തിരുവനന്തപുരം ശ്രീകാര്യത്ത് ബലിതർപ്പണത്തിന് പോയ കുടുംബത്തിന് 2000 രൂപ പിഴ ഈടാക്കിയ പോലീസിന്റെ നടപടി വിവാദമായിരിക്കുകയാണ്. 19-കാരനും അമ്മയും സഞ്ചരിച്ച കാർ സ്റ്റേഷനിൽ എത്തിച്ച് പോലീസ് പിഴ ഈടാക്കുകയായിരുന്നു. 2000 രൂപ പിഴ അടച്ചിട്ട് 500 രൂപയുടെ രസീത് നൽകി തിരിച്ചയക്കുകയാണ് പോലീസ് ചെയ്തത്. ഇത് വിവാദമായതിന് പിന്നാലെ വിശദീകരണവുമായി പോലീസ് രംഗത്തെത്തി. രസീത് നൽകിയതിൽ സംഭവിച്ച പിഴവാണ് എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം, അല്ലെങ്കിൽ ന്യായീകരണം. എന്തായാലും കുറെ നാളുകളായി സാധാരണക്കാർക്ക് നേരെയുള്ള പോലീസിന്റെ അതിക്രമങ്ങൾ എന്നും ഓട്ടപ്രദർശനം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്നുമുള്ള ഈ ഒരു തട്ടിപ്പും വെട്ടിപ്പും ഒന്നും ഓട്ടപ്രദർശനത്തിന് അത്ഭുതപ്പെടുത്തുന്നേയില്ല. ഓട്ടപ്രദർശനം അടുത്തതായി കണ്ട കാഴ്ച ഈശോ സിനിമയുടെ പേരിലുള്ള പുലിവാലുകളാണ്. ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലെന്നാണ് സംവിധായകൻ നാദിർഷ പറയുന്നത്. സിനിമയുടെ പേര് മാറ്റേണ്ട സാഹചര്യം ഇല്ലെന്നും പേര് ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ഇട്ടതല്ല, നിർമ്മാതാവ് നായകൻ തുടങ്ങിയവരുടെ അംഗീകാരത്തോടെ ഇട്ട പേരാണ്. മുൻപ് സമാന പേരുകളുമായി ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത വിവാദം ഇപ്പോൾ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നൊക്കെയാണ് നാദിർഷ പറയുന്നത്. എന്തായാലും നല്ല ഒന്നാന്തരം പുലിവാലി തന്നെയാണ് നാദിർഷ ചെന്ന് ചാടിയിരിക്കുന്നത്. ഓട്ടപ്രദർശനം കണ്ട മറ്റൊരു കാഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ, ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച മെഡൽ നേട്ടം കുറിച്ച ടോക്കിയോ ഒളിമ്പിക്സിന് ഇന്ന് സമാപനം കുറിച്ചിരിക്കുകയാണ്. ഒളിമ്പിക്സ് സമാപന ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വെങ്കല മെഡൽ ജേതാവ് ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന മാർച്ച് പാസ്റ്റിൽ ബജ്രംഗ് പൂനിയ ഇന്ത്യൻ പതാക വഹിച്ചു. അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ അടുത്തഘട്ട ധനസഹായ വിതരണം തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും എന്നതാണ്. ഉച്ചയ്ക്ക് 12:30 വീഡിയോ കോൺഫറൻസ് വഴി മുഖേനയാകും ഉദ്ഘാടനമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുകയാണ്. പദ്ധതി മുഖേന രാജ്യത്തെ 9.75 കാർഷിക കുടുംബങ്ങൾക്കായി 19,500 കോടി രൂപയാണ് കൈമാറുന്നത്. ചടങ്ങിൽ കർഷകരുമായി പ്രധാനമന്ത്രി സംവദിക്കുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. എന്തായാലും കിസാൻ സമ്മാൻ നിധി കൈപ്പറ്റി മോദിയെ തെറിവിളിച്ചു നടക്കുന്ന മോദി വിരുദ്ധ ടീംസ് നിങ്ങളുടെ നാട്ടിലും കാണുമെന്ന് ഓട്ടപ്രദർശനത്തിന് ഉറപ്പുണ്ട്. അടുത്തതായി ഓട്ടപ്രദർശനം ഇന്നത്തെ സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ, സംസ്ഥാനത്ത് ഇന്ന് 18,607 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.87% 93 മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മലയാളികളുടെ സ്വന്തം ഓണം ഇങ്ങ് എത്താറായി. നമ്മൾ ഓണം മനസ്സറിഞ്ഞ് ആഘോഷിച്ചിട്ട് തന്നെ വർഷങ്ങളായി. എന്തായാലും ഈ ഓണക്കാലം സാമൂഹിക അകലം പാലിച്ച്, കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് സുരക്ഷിതമായി ആഘോഷിക്കുക എന്നാണ് ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. ശുഭരാത്രി.